എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. ഹലോ മച്ചന്മാരെ, പുതിയവരിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പറഞ്ഞാൽ കുറെ തുടക്കക്കാരെ ആളുകൾക്ക് കുറെ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം ആവളൊക്കെ തുറന്നിട്ടുണ്ട് കാണാനല്ലേ, തീറ്റ കൊടുക്കണൊക്കെ കാണാൻ. അപ്പം ഞാൻ ഇനി വൈകുന്നേരം എങ്ങനെ തീറ്റ കൊടുക്കണേ കാണിച്ചു തരാം. ഞാൻ കൊടുക്കല് പറഞ്ഞാൽ ആദ്യം തന്നെ എന്നാൽ ഞാൻ തുറന്നിട്ടാണ് വളർത്തുന്നത്. എന്നാൽ ആടെ റോള് കണ്ടില്ലേ, അപ്പോൾ അതിലൂടെ തുറന്നിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ കുറേ പ്രാവളൊക്കെ പുറത്താണ്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് പറഞ്ഞാൽ ആദ്യം തന്നെ ഇവിടെ തീറ്റ ഇട്ട് കൊടുക്കും. ഇവിടെ പുറത്തുള്ള പ്രാവളം കേട്ടോ, അത് ഇനി വരാണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു ഡോർ എടുത്ത് തുറന്നു വെക്കും. അപ്പോൾ ഈ കുട്ടി ഞാനൊക്കെ കണ്ടിട്ട് ആവണം. കേട്ടോ ഇവിടെ എല്ലാവരും തീറ്റുന്നുണ്ട്. ഇപ്പൊ മരത്തൊന്നും പുറത്തിറങ്ങില്ല എന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇത് മണ്ണാട്ടോ. ഇവിടും കൊടുക്കും, നമ്മൾ പുറത്തും കൊടുത്തിന് ഇവിടും കൊടുക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യില്ല പറഞ്ഞാൽ ആ പുറത്തുള്ള പ്രോളൊക്കെ കൊടുത്തു ഉണ്ടല്ലേ. എല്ലാവരും വരുന്നുണ്ടല്ലേ, എല്ലാവരും ഉള്ളിൽ കയറും, അതേപോലെ കൂട്ടുകെട്ട് കയറും അങ്ങനെ. അപ്പോൾ നമുക്ക് കൂട്ട് കയറ്റാൻ സുഖമാണ്. മറ്റാകുമ്പോൾ നമ്മൾ ആട്ടി പേടിപ്പിച്ചൊക്കെ കയറ്റാൻ കുറച്ച് റിസ്ക് ആയിരിക്കും. എല്ലാവരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പം എല്ലാവരും കൂട്ട് കയറി കിട്ടും. അപ്പം ഇനി പുറത്തൊറ്റ പ്രാവളും ഇല്ല. ഇതൊക്കെ കാരണം അങ്ങനെ ഇറങ്ങും. പക്ഷെ എല്ലാം കൂട്ട് കയറും. ഇപ്പം തീറ്റ അവിടെ തീർന്നെന്ന് തോന്നുന്നു, എട്ടടുത്ത തീറ്റ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യല്. അപ്പോൾ എല്ലാവർക്കും സുഖമാണ്, ഇങ്ങനെയൊക്കെ വളർത്തിയാൽ മതി. നമ്മൾ ഈ പ്രകൃതിയോടെ ആണെങ്കിൽ വളർത്തണം എപ്പോഴും. തുറന്നൊക്കെ ഇട്ടിട്ട് തുറന്നിടുമ്പോഴാണ് നമ്മൾ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവുക. ഇവരെല്ലാ പ്രാവളും ഞാൻ തുറന്നിടുന്നു. തുറന്നിടുമ്പോഴാണ് നമ്മളിപ്പോൾ ഞാൻ ഇവിടെ മണ്ണുകൊണ്ട് ഇട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഈ പുറത്ത് പോകാത്ത ടൈപ്പ് പ്രാവളുണ്ട്, നമ്മൾ പറയും കാര്യങ്ങളൊക്കെ പോൽക്കുമ്പോൾ വേണ്ടിയിട്ടാണ്. അപ്പോൾ നാടൻ എന്തായാലും തുറന്നിടണോ, അതായത് പ്രകൃതിയാണെങ്കിൽ വളർത്തണം. എന്നാലേ അതിൻ്റേതായ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ പ്രാവൾക്ക്. അതാണ്, അങ്ങനെ വളർത്തിയാലേ നമുക്കൊരു സന്തോഷം. പക്ഷേ നമ്മൾ പ്രാവളെ എന്തായാലും ശ്രദ്ധിക്കണം, ശ്രദ്ധിക്കാതൊക്കെ ആയിരുന്നു.